കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 20-ൽ 20 സീറ്റും നേടുമെന്നായിരുന്നു യു ഡി എഫ് പറഞ്ഞത്. കഴിഞ്ഞ തവണ 19 ആയിരുന്നു. പക്ഷേ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ആകെ തുക നോക്കുമ്പോൾ യു ഡി എഫിന് നഷ്ടമാണ്. ആ 19-ൽ നിന്ന് കുറയുന്നുണ്ട്. പക്ഷേ നേട്ടമുണ്ടാക്കുന്നത് ആരാണ്? ബിജെപിയാണ്. വലിയ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത എന്ന സൂചനകൾ തന്നെ വരുന്നു. യു ഡി എഫ് 15-18 എന്ന സർവേ പറയുമ്പോൾ സി എൻ എൻ ന്യൂസ് 8 സർവേയിൽ 18 വരെ അപ്പോഴും കുറവാണ്. അടുത്ത ഘട്ടം നോക്കി കഴിഞ്ഞാൽ യു ഡി എഫ് 17-18, എൽ ഡി എഫ് 0-1, അത് ഇന്ത്യ ടുഡേയുടെ സർവേയാണ്. അതൊക്കെ എൽ ഡി എഫ് 3 സീറ്റുകൾ വരെ ഇന്ത്യ ടുഡേ. അതാണ്, ബി ജെ പിക്കാർ പോലും ഒരുപക്ഷെ ഇപ്പോൾ അത്ഭുതത്തോടെ കാണുന്നത്. അവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരും ഒപ്പം തന്നെ തിരുവനന്തപുരവുമാണ് ഒരു ലിസ്റ്റിലുള്ളത്. 3 എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ പോലും സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും വലിയ ആത്മവിശ്വാസം ബി ജെ പിക്കാർക്ക് നൽകുന്നുണ്ട്. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു നിരാശയുടെ കണക്കാണ്. എങ്കിൽ പോലും 19-ൽ നിന്ന് അല്ലേ, അതിൽ നിന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഒരു നേട്ടമായി തന്നെ പരിഗണിക്കാം. പലരിടത്തും ഈ 19-ൽ നിന്ന് കുറയുന്നുണ്ടെങ്കിലും അത് എൽ ഡി എഫിലേക്കാണോ ബി ജെ പിയിലേക്കാണോ എന്നുള്ളതാണ്. അതെ, അതെന്തായാലും കേരളത്തിലും എങ്ങനെയാണ് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ തീർച്ചയായും വലിയ മാറ്റം. ഇപ്പൊ വോട്ട് പെർസെന്റേജ് പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫിന് കൊടുത്തിരിക്കുന്നത്, 15 യു ഡി എഫിന്, എൽ ഡി എഫിന് 4 സീറ്റ്, എൻ ഡി എക്ക് 1 സീറ്റ്. ഇനി ഇതിന്റെ വോട്ട് ഷെയർ ഉണ്ട്. ബി ജെ പിയുടെ വോട്ട് ഷെയറിനെ സംബന്ധിച്ചും വലിയ ഉയർച്ച കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് ഡിഫറൻസ് മാത്രമാണ് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും പറയുന്നത്. 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഈ വോട്ട് ഷെയർ ഒക്കെ കൂടുന്നത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ അടിത്തറ വലുതാകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായ ത്രികോണ പോരാട്ടങ്ങൾ നമുക്ക് നിയമസഭയിൽ പലയിടങ്ങളിലും ഒരുപക്ഷെ കാണാൻ കഴിയും. എന്തായാലും പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നുണ്ട് പല എക്സിറ്റ് പോളുകൾ. നമുക്ക് നോക്കാം.